ഗുഡ് ബൈ രുദ്ര. ഗൗരി, നിനക്ക് ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? അവിടെ നല്ലേ അത് കേൾക്കുന്നത്? ശിവൻ തന്നെന്തായി ചെയ്യുന്ന? വൈകുന്നേരത്തെ ഫംഗ്ഷൻ എത്ര മനോഹരമായിരിക്കുമെന്ന് കാണിച്ചു തരായിരുന്നു. എന്തായത് അനിക്ക? ശിവൻ ഈ ഷോൾ ഇട്ട് മൂടി തന്റെ മുടി എന്ത് അവസ്ഥയിലായെന്ന് നോക്കി. പാക്കിങ്ങിന്റെ ഇടയ്ക്ക് വന്ന് ടൈം പാസ് ചെയ്യുന്ന ഒരാള്. ഇത് നിനക്ക് വേണ്ടിയാണ്. ഇതെന്താ? ഇറ്റ്സ് എ ട്രാവൽ കിറ്റ്. നീയും ഗൗരിയും ഒരുമിച്ചല്ലേ പോകുന്നത്. ഇതിൽ ഞാൻ കുറച്ച് പ്രത്യേക സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വരികയാണെങ്കിൽ you can use it. തള്ളുപിള്ളേച്ചൻ എപ്പോഴാ ഇങ്ങനെ മാറിയത്? കേറുപിള്ളേച്ചനായി എപ്പോഴാ അവതരിച്ചത്? എന്നാ ശരി, എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്. എന്റെ പാക്കിംഗ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോവാതിരിക്കാൻ പറ്റില്ലേ? അതേ ശിവൻ, പെട്ടെന്ന് പോയാലല്ലേ പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ അല്ലേ? എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടിയിരിക്കല്ലേ? അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? 100% സത്യം. ഇത്രയും നാളും തന്റെ സ്വന്തമായി മാറാൻ ഞാൻ ഒത്തിരി കൊതിച്ചിരുന്നു. എനിക്കിനി ഒത്തിരി പാക്കിംഗ് ചെയ്യാനുണ്ട് ശിവൻ. ഇതും കൊണ്ടുപോയിക്കോ. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട വേണ്ട, ഒന്നും ആവശ്യമില്ല. താങ്ക് യു. ഓക്കേ, ഞാൻ ഇത് ശിവൻ ഒബ്രോയെ കൊള്ളാം, എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കത്രീന കൈഫിനെ കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ട സമയത്തൊന്നും അത് നടത്തിത്തരാൻ തോന്നിയില്ല. പിന്നെ ശിവേട്ടന്റെ ഹൈറ്റ് 6 ഫീറ്റ് ആവണമെന്ന് ഞാൻ സ്വപ്നം കണ്ടപ്പോ അതും ശരിയാക്കി തരാൻ തോന്നിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ചേട്ടൻ ഈ ഞാനാണോന്ന് ആഗ്രഹിച്ചപ്പോ അതും നടത്തിത്തരാൻ തോന്നിയില്ല. പക്ഷേ കഷ്ടകാലത്തിന് ഞാൻ ഭവ്യയുടെ കല്യാണം നടക്കുന്നതായിട്ടൊന്ന് സ്വപ്നം കണ്ടപ്പോ അത് നടത്തിത്തരാൻ ഭയങ്കര തീർതിയായിരുന്നല്ലേ. ഇതിനകം ഭവ്യയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ ആ
രുദ്രനോ? താൻ ഇവിടെ എന്ത് ചെയ്യാ? ഇങ്ങനൊരു പണി എനിക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു സാറേ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തണം. എക്സ്ക്യൂസ് മീ, ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി ഇതാ. ഭവ്യ അവിടെ കല്യാണത്തിന്റെ തിരക്കിലാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഈ കല്യാണം ഞാനുള്ളപ്പോ നടക്കുമെന്ന് വിചാരിക്കേണ്ട കമ്മീഷണർ സാറേ, ഈ കല്യാണം നടത്താൻ പറ്റില്ല. രുദ്ര, നീ എന്തായി കാണിക്കുന്നേ? ഐ ആം സോറി, ഞാൻ ഭയങ്കര സ്റ്റുപ്പിഡാണ്. അതെ, നീ പറഞ്ഞ ശരിയാ. എന്നെ കുട്ടി എന്നല്ലേ വിളിക്കാറ്? ഞാൻ കുട്ടി തന്നെയാ. ആഫ്റ്റർ ഓൾ, നിനക്ക് എന്നെക്കാളും അറിവുണ്ടല്ലോ. നീ എന്നെക്കാളും വലുതല്ലേ? എന്താ പറഞ്ഞേ? ഇവള് മുതിർന്നതാണെന്നോ? അപ്പൊ തന്നെക്കാളും 4 വയസ്സ് മൂത്തയാണോ? നിനക്ക് എന്നെക്കാളും 4 വയസ്സ് കൂടുതലുണ്ടോ? ഇന്ന് നീ ഒന്നും പറയണ്ട, പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാൻ എന്ത് വർത്താനായി പറയുന്നേ? ഇവളെ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, കഴിച്ച് കഴിഞ്ഞൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങൾ തമ്മിൽ പലതും സംഭവിച്ചു കഴിഞ്ഞു. ഞാനൊരു സ്റ്റൂപ്പിഡ് ആയത് കാരണം അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവൻ നിന്റെ ആരാ? നിന്നിൽ നിന്ന് നീ ഒരിക്കലും അകറ്റാൻ ആഗ്രഹിക്കാത്തവനാണെന്ന് പറ. എന്നെയാണോ? എന്റെ ചങ്ങാതി നിങ്ങളോടല്ല ഞാൻ ഇവളോടാ പറയുന്നത്. നിന്നോട് ഞാൻ എന്ത് പറയണേ? മിണ്ടി പോരുത്. നീ എന്നെക്കാളും മൂത്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ ആൾക്കാർ നിന്നെ ആന്റിന്നും എന്നെ ചേട്ടാന്ന് വിളിക്കുന്നു എനിക്കറിയാം. അതുമല്ല, ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്നെക്കാളും മുമ്പേ തനിക്ക് തലമുടി ഡൈ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്റെ നാച്ചുറൽ അല്ലേ, ഇപ്പോഴും ഡൈ ചെയ്യുന്നില്ല. ഇല്ല, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതിനെപ്പറ്റി ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതൊന്നും അല്ല എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ ഞാൻ ഒരിക്കലും തന്നെ എന്നെ നിന്ന് ആകട്ടില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം തകരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പ്ലീസ്, എനിക്ക് ഒരു ചാൻസ് തന്നൂടെ, ഒരൊറ്റ ചാൻസ് തന്നാ മതി. എന്താ പറ്റി? യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് എനിക്കറിയോ ഗൗരി? ഭക്ഷണം. വഴിക്ക് എവിടെയെങ്കിലും ഹോട്ടലിറങ്ങി നല്ല ചൂട് ബിരിയാണി കഴിച്ചാലും കൊള്ളാം, അല്ല വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാലും കൊള്ളാം. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഹോബിയാ. നിനക്ക് വിശക്കുന്നില്ലേ ഗൗരി? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2-3 ഭക്ഷണം ബ്രെഡ് എടുത്ത് വെച്ചിരുന്നു. എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവാ. നീ കഴിക്കാം. വേണ്ട അക്കച്ചി, എനിക്കിപ്പോ കഴിക്കാനൊരു മനസ്സ് തോന്നുന്നില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? എന്താന്ന് ചോദിച്ചാ വിശക്കുന്നില്ല അക്കച്ചി. ഞാൻ കഴിക്കാൻ പോവാ ഗൗരി. യാത്രയിൽ ഇങ്ങനെ പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒന്നാം തരം വെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്തതാ. നീ ഒരു 2 കഷ്ണമെങ്കിലും കഴിക്കുക ഗൗരി. അക്കച്ചി, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഗൗരി, ഞാൻ കഴിച്ചോളാം. നീ എന്താ പറഞ്ഞ? ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചോണ്ടിരിക്കുക. അതും ആരും അറിയാതെ. എന്താ, സത്യമാണ്? അതെ, വല്യേട്ടനെ എന്നോട് പറഞ്ഞത്. എന്റെ അമ്മയെ, നിനക്കിത് തോന്നിയത് വലിയ കാര്യം ഗൗരി. എന്നിട്ടും ഇതിനെ കുറിച്ച് ശിവൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലേ? വല്യേട്ടനോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ അക്കച്ചോട് പറയാതിരുന്നത്. ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഇതിപ്പോ എന്നോട് പറയുന്നേ? അതെന്താന്നോ, ആരോടെങ്കിലും പറയണോന്ന് എന്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അതും അക്കച്ചി എനിക്ക് എന്റെ സഹോദരിയെ പോലെയല്ലേ, അതുകൊണ്ടാ. അതിരിക്കട്ടെ, ഓം എന്ത് പറഞ്ഞു? അവനോട് നീ ഇത് പറഞ്ഞായിരുന്നു? ഇല്ല, വേണ്ട. എനിക്കേട്ടന് എന്താ പറയാ, സർപ്രൈസ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓങ്കരച്ചേട്ടന് ചേരുന്ന ഒരു നല്ല പെണ്ണാവാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്തായി പറയുന്ന ഗൗരി? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇംഗ്ലീഷ് പഠിക്കുന്നതൊക്കെ കൊള്ളാം, അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നീ ഓമിന് ചേരാത്ത പെൺകുട്ടിയാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ അത്? നിങ്ങൾ 2 വ്യക്തിത്വങ്ങളാ, രണ്ടും ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. രണ്ടുപേർക്കും ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഗൗരി. ഞങ്ങളെ തന്നെ നീ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് എടുത്തോളൂ, എന്നെയും ശിവനെയും. ശിവൻ ഫോറിനിലൊക്കെ പോയി വലിയ വലിയ പഠിപ്പ് പഠിച്ചിട്ട് വന്ന ആളാ. എനിക്കാണെങ്കിലോ ഹലോ ടാറ്റ ബൈ ബൈ യു മാനേജ് ഐ എം കമ്മിങ് യു ഗോ എന്ന് പറയുന്ന മുറി ഇംഗ്ലീഷേ അറിയൂ. പിന്നെ ഒരു കാലത്തുണ്ടല്ലോ ഗൗരി, എന്റെ ലാംഗ്വേജ് കേട്ടാലും നിനക്കറിയാലോ ഞാൻ എങ്ങനെ സംസാരിക്കാന്ന്. അന്നൊക്കെ ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ മതി, ശിവൻ ഒരുമാതിരി ദേഷ്യമാണോ വഴക്കാണോ എന്തൊക്കെയാണോ, എന്റെ ശബ്ദം പോലും ഇഷ്ടമല്ലായിരുന്നു. എന്തു പറഞ്ഞാലും എന്നോട് വഴക്കായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഉണ്ടല്ലോ പുള്ളിക്കാരൻ എന്റെ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങി. ഏത് ശബ്ദം കേട്ടാലാണോ പുള്ളിക്ക് ദേഷ്യം വന്നിരുന്നത്, ഇന്ന് ആ വാക്കുകളെല്ലാം അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. ഗൗരി, നിനക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ എനിക്ക് ഒരിക്കലും ശിവന് യോജിക്കാത്ത പെണ്ണാ ഞാൻ തോന്നിയിട്ടേയില്ല. അതുപോലെ നീയും ഇനി ഒരിക്കലും ഓമിനേക്കാളും കുറഞ്ഞവളാ നീ എന്ന് ചിന്തിക്കരുത്, മനസ്സിലായല്ലോ. മുത്തശ്ശി എന്താ പറയാറുള്ളത്? പ്രണയവും യുദ്ധവും ഒക്കെ ആവുമ്പോ അതിൽ ഏറ്റുമുട്ടലുണ്ടാവും. അതല്ല,
നിങ്ങളുടെ രണ്ടുപേരുടെ ബന്ധത്തിനും ഞങ്ങളുടെ ബന്ധത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സുകൾ തമ്മിൽ അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ തകർന്ന് തരിപ്പണാവും. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള പിണക്കവും അകൽച്ചയും എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അക്കിച്ചത് കഴിക്കേ. നീയും കുറച്ചെടുത്ത് കഴിക്കേ. ഞാൻ ഭവ്യല്ല. അപ്പോ നിങ്ങൾ ആരാ? അഞ്ജലി. ഇത് ഭവ്യല്ല എന്ന് പറഞ്ഞ ഭവ്യയുടെ കല്യാണം അല്ലത്. അങ്ങനെയാവുമ്പോ എനിക്ക് ഇനിയും സമയമുണ്ട്. ഞാനാരാ? പേരിലൊക്കെ എന്തിരിക്കുന്ന ചേട്ടാ. കഴിച്ചോ ചേട്ടൻ, കല്യാണം കഴിച്ചോ. പ്ലീസ് കണ്ടിന്യൂ. ആ കണ്ടിന്യൂ. എന്താ കമ്മീഷണർ സാറേ, സാർ ഇത്രയും വലിയൊരു ഓഫീസർ അല്ലേ? ക്രിമിനൽ ആവുന്നതിന് ആളുകളെ തടയേണ്ട ആളാ. എന്നിട്ട് എന്നെ തടയാൻ തോന്നിയില്ലല്ലോ. ഞാൻ നിന്നെ തടയാൻ വന്നതാ, പക്ഷേ നീ അതിനുള്ള അവസരം തന്നിട്ട് വേണ്ടേ? ഭവ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. പുതിയൊരു അസൈൻമെന്റിന് വേണ്ടി അവൾക്ക് പുറത്തു പോകേണ്ടതുണ്ട്. ഇതാദ്യം പറയായിരുന്നല്ലോ. ഗൈസ് സോറിയേ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. ഇതിനെല്ലാം കാരണം ഇയാളാണ്. സോറിയേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒരു കാര്യം കൂടി, എന്നെക്കാളും മൂത്തേന്നും അല്ല ചേട്ടൻ, എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്ക്. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആ എക്സിബിഷനെ തന്നെ വിളിച്ചോണ്ടെന്നല്ലേ? Tell me something. Anikeyku vendi ring choose cheyanam, and I want it to be exclusive and most beautiful ring in the world. Appo ninakku ende solution aavashyamundu, adayathu Shivan Obroy-ku sondam selectionil vishwasam illa. Adukondalla ninakku ariyavunnalle idu ethramathram important aayittulla moment aanu. Appo ende kude ende aniyan undavanonu njan onnu orthu poyinu. Idu njan orkarundu, cherpa mudhale njan kanda aa Shivan ippo endakke maattam vannirundu. Adum seriyanu, endakke maattundu. I agree that സമയം എല്ലാവരെയും മാറ്റിക്കളയുമോ? നിന്റെ കാര്യം തന്നെ നോക്ക്, നിനക്കും ഒരുപാട് മാറ്റം ഉണ്ടായില്ലേ? എനിക്കും മാറ്റം വന്നു. യുനോ, ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ പഴയ ഓംകാരെ തന്നെ തിരിച്ചു കിട്ടി. അതാണ് മാറ്റം. നീ തന്നെ ആലോചിച്ചു, കവിയായ ഓംകാര ഒബ്റോയ് ഈസ് ബാക്ക്. വെൽ, അതിരിക്കട്ടെ. നിന്റെയും ഗൗരിയുടെയും ലൈഫ് ഇപ്പൊ എങ്ങനെയുണ്ട്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ അങ്ങനെ പറയത്തക്ക വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണോ? അത് ഇന്ന് ഞാൻ മനസ്സിലാക്കാം. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ലെറ്റ്സ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് നമ്മൾ എങ്ങോട്ടായി പോകുന്നത്. അതാദ്യം പറ. ചേഞ്ചിങ് ദ ടോപ്പിക്. അത് സാരമില്ല. ഈ വിഷയത്തെ പറ്റി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് നീ സംസാരിച്ചാൽ മതി. പെൺകുട്ടി വന്നായിരുന്നു. ഇല്ലല്ലോ. ഇല്ല. Oh, 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 oh.
ചേച്ചി, നിങ്ങൾ വന്നത് ഞങ്ങളുടെ ഭാഗ്യാ. അതെ, ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വിരുന്നുകാരാ. ഇവരെ രണ്ടുപേരെയും ആ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയട്ടെ. വന്നോളൂ, ഞങ്ങളുടെ കൂടെ വന്നോളൂ. ഇതെന്താ ഗൗരി, ഇവിടെ പെണ്ണുങ്ങൾ തനിച്ചാണോ ഇരിക്കുന്നത്? അതെ അക്കച്ചി, ഇവിടെയൊക്കെ ഇങ്ങനെയാ. ദേ നോക്ക്, ആ ഭാഗത്തൊക്കെ ആണുങ്ങളായിരിക്കുന്നെ, ഈ ഭാഗത്ത് പെണ്ണുങ്ങളാ. ഗ്രാമങ്ങളിലൊക്കെ എങ്ങനെയാണോ നടക്ക? ഏയ് ഇല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇവിടുത്തെ ആചാരം ചിലപ്പോ ഇങ്ങനെയായിരിക്കും, ആർക്കാ അറിയാ. നീ വാ. അല്ല, ഈ പെൺകുട്ടികൾ ഏതാ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്, പട്ടണത്തിൽ നിന്ന് വന്നതാ. പട്ടണത്തിൽ നിന്നായാലും ചന്ദ്രനിൽ നിന്നായാലും ശരി, ഇത് നാട്ടുംപുറ. ഇവിടെ സ്ത്രീകളെ തട്ടവിടാതെ നടക്കാറില്ല. ഇത് മേടിച്ചേ, എന്നിട്ട് ഇതങ്ങ് തലയിൽ ഇട്ടോണ്ട് നടന്നോ, പിടിക്ക്. ഗൗരി, ഇത് ഒരുമാതിരി നമ്മളെ നിർബന്ധിക്കുന്ന പോലെയല്ലേ? നമ്മൾ എന്തിടണമെന്നും എങ്ങനെ നടക്കണമെന്നും നമ്മളല്ലേ തീരുമാനിക്കുന്നത്? അതൊക്കെ ശരിയാണ് അക്കച്ചി, പക്ഷേ ഗ്രാമമല്ലേ, ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. മുത്തശ്ശി എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? കുടുംബത്തിന്റെ മാന രസിക്കേണ്ടത് നമ്മളല്ലേ, അതിട്ടോളൂ. ഇതെനിക്കിങ്ങ തന്നെ. അതും ശരിയല്ലേ, ഇതൊന്ന് പിടിച്ച്. ഇപ്പൊ കാണാൻ ഓക്കെയാണല്ലോ. ഇത് ഞങ്ങളുടെ മോളാ, സുമ. സുമേ, ഇത് കല്യാണിയമ്മയുടെ മരുമക്കളാ. അത് ശരി. നമസ്കാരം. വന്നാട്ടെ. ഇത് മുത്തശ്ശി നിനക്ക് വേണ്ടി തന്നയച്ചതാ. സമ്മാനോ? വന്നേ, ഞാൻ ഇവർക്ക് വേണ്ടി ചായയും പലഹാരവും ഒക്കെ എടുത്തു വെക്കട്ടെ. നിങ്ങൾ ഇരിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്ത് പറയുന്നു സുമ? നിന്റെ മണവാളൻ ഇപ്പൊ എവിടെയുണ്ട്? ആളെന്താ ചെയ്യുന്നത്? നിന്റെ ലവ് മാരേജ് ആണോ സുമേ? പറയുന്നേ. അത് കൊള്ളാലോ. നിങ്ങൾ എന്തൊക്കെ കൊച്ചിനോട് ചോദിക്കുന്നേ? ഇത് ഗ്രാമമാണ്, ഇവിടെ പ്രേമം മണ്ണാങ്കട്ടയൊന്നും ഇല്ല. ചുമ്മാ ഓരോരോ ചോദ്യങ്ങള്. കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന പതിവൊന്നും ഇവിടെ ഇല്ല. എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? ശരിയാക്കച്ചി, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇവിടുത്തെ മനുഷ്യരെന്താ ഒരു മാതിരി. പോട്ടെ, കല്യാണം കഴിക്കുന്ന പെണ്ണിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് കാര്യം? വിട്ടേക്ക്. പറയേണ്ട സമയത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ ഒരുപാട് പറയാൻ ശ്രമിച്ചതാ, പക്ഷെ എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റുപ്പിഡാ. എനിക്ക് അതൊക്കെ ഞാൻ പിന്നീട് പറയാം, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഐ എം സോറി. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്തു, അതല്ലേ പറ്റിയത്. ഇറ്റ്സ് ഓക്കെ. ഓക്കെയോ? എന്തൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാ? ഇറ്റ്സ് ഓക്കെ രുദ്ര, ഇറ്റ്സ് ഫൈൻ. ഐ അണ്ടർസ്റ്റാൻഡ്. നീ എന്നോട് സോറി പറഞ്ഞത്, ഐ ആക്സെപ്റ്റഡ് ഇറ്റ്. ഇനി നീ പോയിക്കോ രുദ്ര. ഭവ്യ, ഞാൻ എവിടേക്കും പോകാൻ വേണ്ടി വന്നതല്ല. പിന്നെ നീ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കാൻ പോവാ? ഞാൻ ഉദ്ദേശിച്ച അതല്ല. തന്റെ കൂടെ ഞാനും വരുമോ മുംബൈക്ക്? ഞാൻ മുംബൈയിലേക്കല്ല പോകുന്നത്, എന്റെ ലക്ഷ്യം വേറെയാണ്. എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് പോയേ പറ്റൂ. എവിടേക്ക്? എനിക്കൊരു പുതിയ അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ഗുഡ് ബൈ രുദ്ര. നീ ഒരു പുതിയ മെഷീന് പോവല്ലേ, അപ്പൊ നിന്നെങ്ങനെയാ ഒറ്റയ്ക്കാക്കുന്നേ?
എവിടേക്കാണെങ്കിലും ഞാൻ നിന്റെ കൂടെ വരും. റൂഡി പ്ലീസ്, ഇങ്ങനെയുള്ള ഇമോഷണൽ തീരുമാനങ്ങൾ എടുക്കരുത്. ബുദ്ധി ഉപയോഗിച്ച് പ്രാക്ടിക്കലായി ചിന്തിക്ക്. നമ്മുടെ ലക്ഷ്യങ്ങൾ വെവ്വേറെയാണ് റൂഡി. നമുക്കിടയിൽ ഒത്തിരി വ്യത്യാസം. പ്രായത്തിന്റെ വ്യത്യാസമാണോ? ഭവ്യ, അതിലൊന്നും ഒരു കാര്യമില്ല. നീ എനിക്കൊരു അവസരം താ പ്ലീസ്, ഒരേ ഒരു അവസരം. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തു തരാം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. രക്ഷപ്പെട്ടു. ഭ്രാന്തനാണോ നീ? അകത്തേക്ക് കയറുക. എല്ലാം കുഞ്ഞുവിളിയാ നിനക്ക്. ഇല്ല, none of these suits Anika's personality. ഈ റിംഗിൽ അനികയുടെ കണ്ണിലുള്ള ആ തിളക്കം പോലും ഇല്ല. You know, it's too loud. അതുപോലെ അനികയുടെ പേഴ്സണാലിറ്റി പോലല്ല. സെറ്റിൽ ഇടത്തെ ഈ സെറ്റിൽ ആണോ എന്നുവെച്ചാൽ അടിച്ചു പൊളിച്ചു നടക്കുന്ന ഒരു സ്വഭാവമില്ല അവിടെ. സോ ദർ ഷുഡ് ബി സംതിങ് ലൈക്ക് ദാറ്റ്. അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നണം. 67 ഇത് 68 68 റിംഗ്സ് നോക്കിയിട്ട് നിനക്ക് അതിൽ ഒന്നുപോലും ഇഷ്ടപ്പെട്ടില്ല. ഇനി നിന്റെ കല്യാണം കഴിഞ്ഞപ്പോലും നീ ഒരു റിംഗ് സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയോ, ഇത്രയും നേരം നോക്കിയില്ല, ഒരെണ്ണം പോലും നല്ല റിംഗ് കണ്ടില്ല. നല്ല റിംഗ് ഒരെണ്ണം വേണ്ടേ? കല്യാണമല്ലേ. നിങ്ങളുടെ അടുത്ത് എന്തായി നല്ല റിംഗ് ഇല്ലാത്തത്? നല്ല റിംഗ് എന്താ ഇല്ലാത്തതെന്ന് ഞാനൊരു കാര്യം ചെയ്യാം. മോമിനെ വിളിച്ചിട്ട് നല്ല റിംഗ്സ് വേറെ എവിടെ കിട്ടാൻ ചോദിച്ചു. ജസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യാം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഓൾഡ് ഒരു നല്ല റിംഗ് കിട്ടിയിരുന്നെങ്കിൽ. മോം ഫോൺ എടുക്കുന്നില്ലല്ലോ. ചായ കുടിക്കുന്നില്ലേ? എനിക്ക് എന്താ ചായ കുടിക്കാനുള്ള മനസ്സില്ല. എന്താ ഗൗരി, അത് ആരോ കരയുന്ന ശബ്ദമല്ലേ? അത് അവിടുന്ന് അത് കേൾക്കുന്നത്. ശരിയാണല്ലോ അക്കച്ചി, കല്യാണ വീടല്ലേ, സന്തോഷമുള്ള ഒരു ചടങ്ങ് നടക്കുന്നിടത്ത് ആരാ ഈ വെല്ലുവായിൽ കരയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നീ വന്നേ, നമുക്ക് നോക്കാം. ഒരു ബോഗിൽ ഇത്രയും ആൾക്കാരോ? ശരിക്കും അതിശയം തന്നെ. വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്പീഷീസ് ആണെന്ന് ആരെങ്കിലും പറയൂ. കുട്ടിക്കാലം മുതലേ ട്രെയിനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇപ്പൊ അത് സാധിച്ചല്ലോ. അല്ല ഭവ്യ, എനിക്ക് വിൻഡോ സീറ്റ് വേണം. അയ്യോ, ഒന്നും ഒഴിവില്ലല്ലോ. സാരമില്ല. ദേ നോക്കി ഭവ്യ, ആ ചെയിൻ കണ്ടാ, അതിൽ നമ്മൾ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ഇവിടെ നിൽക്കും. നമുക്കൊന്നും പിടിച്ചു വേണ്ട. അതൊക്കെ തെറ്റാ, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ ചെയിൻ എമർജൻസിയിൽ മാത്രമേ പിടിച്ച് വലിക്കാൻ പാടുള്ളൂ. പിന്നെന്താ ഇതൊന്നും പ്ലെയിനിലില്ലാത്തത്? അതെന്താന്ന് വെച്ചാ പ്ലെയിൻ പറഞ്ഞല്ലേ പോകുന്നേ. അപ്പോ എന്റെ അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? കുഞ്ഞുനാളെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറണമെന്ന്. അകത്തേക്ക് കയറിയപ്പോഴേക്കും ആ പാട്ട് ഓർമ്മ വന്നു. നമ്മുടെ ചെയ്യാ ചെയ്യാ, എന്തൊരു നല്ല പാട്ടതല്ലേ. പിന്നൊരു കാര്യം, മുകളിലോട്ട് എങ്ങനെയാ പോകുന്നത്? ഇതെന്താ പറ്റിയേ? ഇതെന്ത് പറ്റിയിട്ടാ നീ ഒരുമാതിരി ചന്ദ്രനെ ചെന്നിറങ്ങിയ പോലെ ബിഹേവ് ചെയ്യുന്നേ? ഇത് കയറിയപ്പോ മുതൽ ചന്ദ്രനെ ചെന്ന ഫീൽ ആണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും കാര്യമൊക്കെ പിന്നെ പറയാം. താൻ പറയേ. നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്, വ്യത്യാസമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് എന്താ വല്ലാത്ത ചൂട്? എ സി ഓഫ് ആണെന്ന് തോന്നുന്നല്ലേ. റൂഡി, ഇത് നോൺ എ സി കമ്പാർട്ട്മെന്റ്, അതുകൊണ്ടാ ഇങ്ങനെ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, അപ്പൊ നമ്മൾ ഈ ചൂട് മുഴുവൻ കൊണ്ടോണ്ടാണോ ട്രാവൽ ചെയ്യണ്ടേ? നീ ഞാൻ പറയുന്ന കേക്ക്, എവിടെയെങ്കിലും സ്ഥലം കിട്ടി അവിടെ ഒന്ന് ഇരിക്കാൻ നോക്ക്. അതിലൊന്നും ഒരു കാര്യമില്ല, നീ ഇരിക്കാൻ നോക്ക്. ഇത് 8 മണിക്കൂർ നേരത്തെ യാത്രയാ റൂഡി, അത്രയും നേരം ഇങ്ങനെ നിക്കാൻ പറ്റുമോ? 8 hours. 8 മണിക്കൂറോ? ചേട്ടാ കുറച്ച് സൈഡിലോട്ട് ഇരുന്ന്. 8 മണിക്കൂർ എന്നൊക്കെ കേട്ടപ്പോഴേ വല്ലാത്തൊരു ഫീൽ. 8 മണിക്കൂർ എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാ, ചിലപ്പോ അതിനേക്കാൾ കൂടുതലാവും. കഴിഞ്ഞ പ്രാവശ്യം 15 മണിക്കൂർ എടുത്തു. 15 മണിക്കൂറോ? ഇതിലും ഭേദം, ഏട്ടന്റെ ചോപ്പറി പോകുന്നായിരുന്നു. ആ അതേണ്ട, ആരാ വിളിക്കുന്നു? ടി ടി. ഓ ടി ടി,
എന്റെ പഴയ ഫ്രണ്ട് ആണല്ലേ, എന്നെ കൂടുന്ന് പരിചയപ്പെടുത്തു. എന്തും പണി പാളി. നിങ്ങളെ ഡിഗ്രി കാണിക്കേ. ഞാനും അവരുടെ കൂടെ. എങ്കിൽ പാസ് കാണിക്കേ. പാസ് പാസ് ഇല്ല, വീടെ പാസ് ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ഇരുന്നോളാം. ടിക്കറ്റും എടുത്തിട്ടില്ല, കയ്യിൽ പാസും ഇല്ല. ഇദ്ദേഹം എന്റെ കൂടെ വന്നതാ. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. OnePlus അലൗഡ് ആണല്ലോ. അതൊക്കെ ശരിയാ മാഡം, പക്ഷെ ഇയാൾക്ക് ടിക്കറ്റ് എടുക്കണം, മാത്രമല്ല പെനാൽറ്റി അടയ്ക്കണം. നിങ്ങളുടെ പേരെന്താ? ആ പേര് രുദ്രൻ ബ്രോ. ഏജ് 24. ഇത് നിങ്ങളുടെ അനിയനാണോ? ഏയ് എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഞാൻ അനിയനാണെന്ന് പറഞ്ഞത്? അല്ലല്ല, ഇതെന്നെ അനിയനൊന്നുമല്ല. ഞങ്ങള് അങ്ങനെ കൂടെ പറഞ്ഞോളൂ, ഞങ്ങള് ഫ്രണ്ട്സാ. പെനാൽറ്റി അടയ്ക്കേ. ഭവേ, അതങ്ങ് കൊടുത്തേക്ക്, എൻ്റെ കയ്യിൽ ചെക്ക് ആയിരിക്കുന്നു. ചില്ലറയായിട്ട് കയ്യിലൊന്നും ഇല്ല. മനുഷ്യൻ്റെ മൂഡ് നശിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ. ആത്മഹത്യ ചെയ്യുന്നത് എത്ര വലിയ പാപമാണെന്ന് എനിക്കറിയോ? പാപമായാലും പുണ്യമായാലും എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചേ പറ്റൂ. അത് ശരി, ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു കുടിച്ചതുകൊണ്ട് മനുഷ്യന്റെ വയറ്റിൽ കിടക്കുന്ന കൃമി പോലും ചാകില്ല. പിന്നെ എങ്ങനെയാ സുമയം മനുഷ്യര് ചാവുന്നത്? നിന്റെ കല്യാണം നടക്കാൻ പോവാ, ആ സമയത്ത് ഇങ്ങനെ മരണത്തെ പറ്റി ചിന്തിക്കുന്നത് എന്തിനാ സുമേ? ഈ കല്യാണത്തിലും ഭേദം, ഞാനങ്ങ് മരിക്കുന്നതാണ് ചേച്ചി. എന്തുപറ്റി, നീ എന്തെങ്ങനെയൊക്കെ പറയുന്ന? പോട്ടെ സുമേ, നീ കരയാതിരിക്കെ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയും, നമുക്ക് ഡിസ്കസ് ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്താം. കുട്ടി, ഈ കല്യാണത്തിന് നിനക്ക് സന്തോഷമല്ലേ? ഞങ്ങളോട് പറ. ഇത് കല്യാണമല്ല, ഒരു കടം വീട്ടലാണ്. എന്റെ വീട്ടുകാര് ഗ്രാമത്തിലെ പ്രമാണിയോടെ കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു, പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിനു പകരമായി എന്നെ അയാളുടെ മൂത്ത മകനെ കൊണ്ട് കെട്ടിക്കാൻ പോവാ. പക്ഷെ എനിക്ക് ഇതിലൊട്ടും താല്പര്യമില്ല. അയാൾക്ക് എന്റെ അച്ഛനോളം പ്രായമുണ്ട്. ഞാനിനി എന്താ ചെയ്യ ചേച്ചി? ശരിക്കറിയാതിരിക്കും ഗൗരി, ഈ കിളവൻ ആളെ ഭയങ്കരനാണല്ലോ. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ആ കിളവൻ ആരാ അധികാരം കൊടുത്തത്? ഇതൊരുമാതിരി തോന്നിയാ സാ. നീ വിഷമിക്കാതെ ഗൗരി, എന്താ ഇത്? എന്താ ചെയ്യണ്ടെന്ന് സമാധാനമായിട്ട് ആലോചിച്ച ഒരു പരിഹാരം കിട്ടും. കുട്ടി കുട്ടി, ഞങ്ങൾ പറയാൻ തോന്നി കേക്ക്, ഇതൊക്കെ ഒത്തിരി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യാ. അതിനുവേണ്ടി ഇങ്ങനെ ജീവൻ കളയാൻ ശ്രമിക്കരുത്. ഞങ്ങള് സംസാരിക്കാം, നിന്റെ വീട്ടുകാരെ ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കാം, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ. അവരൊക്കെ ഇപ്പൊ വരും ചേച്ചി, ഇനി നമുക്ക് മുന്നിൽ ഒരു വഴിയില്ല. വിഷമിക്കാതിരിക്കെ. അയ്യോ, അവരിങ് എത്തിയല്ലോ. ഇതെന്താ, ഇത് പടുകളവനാണല്ലോ. അയാൾക്ക് നേരെ വണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ഇയാളാണോ മണവാളൻ? ഈ പ്രായത്തിൽ ഇയാൾ എന്ത് കല്യാണം കഴിക്കാനാ? ചേച്ചി പ്ലീസ്, എന്നെ എങ്ങനെയാലും രക്ഷിക്കേ. എനിക്ക് അയാളെ കല്യാണം കഴിക്കണ്ട. ശരി ശരി, നീ കഴിയാതിരിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ കളവന്റെ കൂടെ നിന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. കുട്ടി, ഇനി നീ മരിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചു പോകരുത്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഭാസ്കരൻ ചേട്ടനോട് ഒന്ന് സംസാരിക്കാം. അതാണ് നല്ലത്. ഇല്ല, അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി.
പ്രമാണിയുടെ തീരുമാനങ്ങൾക്ക് ആരും എതിരെ നിൽക്കില്ല ചേച്ചി. നീ അക്കളവനെ കണ്ട് പേടിക്കരുത്. അവൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അവന്റെ കയ്യിൽ ഇരിക്കട്ടെ. നമ്മുടെ നാട്ടിലും നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ മുമ്പ് എല്ലാരും ഒരുപോലെയാ. സുമേ, നീ പ്രായപൂർത്തി ആയവളാ. നിന്റെ താല്പര്യത്തിനെതിരായിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ആർക്കും പറ്റില്ല. നിന്റെ അച്ഛനമ്മമാർക്ക് പോലും പറ്റില്ല. ധൈര്യമായിട്ടിരിക്കും. അക്കച്ചി പറഞ്ഞാണ് അതിന്റെ ശരി. അതുകൊണ്ട് തന്നെ മോള് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കരയാതിരുന്നേ, നീ ധൈര്യത്തോടെ എല്ലാം നേരിട്ടാ മതി. ആ മഹാദേവനിൽ വിശ്വാസം അർപ്പിക്ക. വിശ്വാസത്തെക്കാൾ വലുതായി വേറൊരു ശക്തിയുമില്ല. ചിലപ്പോ മഹാദേവൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം ഈ സമയത്ത് ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് അയച്ചത്. വാ, നീ വന്നു. എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല. അതെന്താ? അവിടെ വലുതും പറ്റിയോ? അവിടെ ആകെ ഒരു വെസ്റ്റേൺ വാഷ്റൂമേ ഉള്ളൂ. അതിലാണ് ഒരു കൊച്ചു കയറി അടയിരിക്കുക. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യൂടി, അപ്പുറത്തൊരു ഇന്ത്യൻ ടോയ്ലറ്റ് ഇല്ലേ, അവിടെ പോണം. ഞാൻ അവിടെയും പോയത് അവിടെ പക്ഷെ ടിഷ്യൂ ഇല്ലെന്ന്. അത് മാത്രമല്ല, ട്രെയിൻ അനങ്ങുന്നോണ്ട് ഒരു ബാലൻസ് കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? ഇത് ശരിയാവുന്ന തോന്നുന്നില്ല ഭവ്യ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിട്ട് വേറൊരു ബെറ്റർ ട്രെയിനിൽ പോവാം. റൂഡി, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നമ്മുടെ രാജ്യത്തെ എല്ലാ ട്രെയിനും ഇങ്ങനെ തന്നെയാ. എല്ലാ ട്രെയിനും ഇങ്ങനെയാണോ? ആ സാരമില്ല, ഐ വിൽ മാനേജ്, ഐ വിൽ മാനേജ്. റൂഡി, അല്ല നിനക്ക് എന്താ പറ്റിയേ? പലതും സംഭവിക്കുന്നുണ്ട്, നിനക്കത് മനസ്സിലാവില്ല. എടാ നീയോ, മോൻ വെളിയിലോട്ട് വാ, നമുക്ക് കാണാം കേട്ടോ. റൂഡി, എന്താ ഇത്? പാവം കുട്ടി, എന്തിനാ നീ വഴക്ക് പറയുന്നത്? പാവം കുട്ടിയോ, ഈ ചെകുത്താണ് കൊറേ നേരമായിട്ടോ വാഷ്റൂമിൽ കയറി ഇരുന്നത്. ഞാനൊന്നും വെള്ളോ, വെള്ളം നിന്നെ ഞാൻ കുടിപ്പിക്കാളാ. താങ്ക് യു. എന്തിനാ വീട്ടിലെന്നത്? ഇവിടെ നിർത്തിയ, ഇതുവരെ സ്റ്റേഷനൊന്നും ആയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും ട്രെയിൻ നിർത്തി? അവിടെ ഏതോ സ്റ്റേഷൻ അടുത്തായിട്ട് പാളത്തിനൊരു കംപ്ലൈന്റ്, അതുകൊണ്ട് അല്പനേരം കഴിഞ്ഞ് ട്രെയിന് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ പാളം ശരിയാക്കുന്നവരെ ഞങ്ങളോട് കിടക്കണമെന്നാണോ? അത് നല്ല പണിയായിപ്പോയല്ലോ. ഇല്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാ ട്രെയിനുകളും അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ ആ സ്റ്റേഷനിലേക്ക് കുറച്ചു ദൂരം നടന്നാലേ എത്താൻ പറ്റൂ. ഞാനൊന്ന് പോയിട്ട്. നിനക്കറിയില്ല റൂഡി, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടില്ല. നീ വന്നേ. എങ്ങോട്ട്? നമുക്ക് പുറകിലത്തെ സ്റ്റേഷനിലേക്ക് പോണ്ടേ? റൂഡി, എന്തോ? അതെ, ആ ലേഡി ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. അവർക്ക് ആ സാധനങ്ങൾ എടുത്തോണ്ട് ഇറങ്ങാൻ എന്ത് പാടാ. എന്താ ഈ മസിൽസ് ഒക്കെ നീ വെറുതെ ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയില്ല? ഉള്ള ഭാരം പുറത്തോട്ട് കളയാൻ നിൽക്കുമ്പോൾ അവള് കൂടുതൽ ഭാരം എടുത്ത് തലയിലോട്ട് വെച്ചിരുന്നു. ആന്റി ദാ വരുന്നു. നിനക്കാ ആന്റി, ഇത് ഞാൻ എടുത്തോളാം. താങ്ക് യു. നിങ്ങൾ വന്നോളൂ. അവിടെ നിന്നേ, നിങ്ങൾ എങ്ങോട്ടേ പോന്നേ? അങ്ങനെ അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അത് പുരുഷന്മാരുടെ മുറിയാ. എന്റെ ഭഗവാനെ, ഇവർ ഈ കല്യാണ പെണ്ണിനെയും കൊണ്ട് ആണുങ്ങളുടെ ഇടക്കോട്ടാണല്ലോ പോന്നേ. സ്ത്രീകളായിട്ട് ആണുങ്ങളുടെ മുമ്പിലേക്ക് വരാൻ നാണമില്ലേ? ഈ പിള്ളേർ കൊള്ളാലോ. നാണിക്കേണ്ടത് നിങ്ങളെ പോലുള്ളവരാണ്. ഈ കുട്ടിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഈ പാവത്തിന്റെ കല്യാണം നിങ്ങൾ ഇതുപോലൊരു കിളവന്റെ കൂടെ നടത്താൻ തീരുമാനിച്ചില്ല. ദേവിയേ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതെന്താ അമ്മാവ, സ്വന്തം മോളുടെ ജീവിതമല്ലേ നിങ്ങൾ തകർക്കുന്നേ? ഇവളും ഒന്നും പറയുന്നില്ല, നിങ്ങളും ഒന്നും പറയുന്നില്ല, അതുകൊണ്ടല്ലേ ഇവന്മാർ ഇങ്ങനത്തെ തോന്നിയസം കാണിക്കുന്നേ? ഭാസ്കരൻ അമ്മാവ, മോളുടെ കല്യാണം ഇങ്ങനെ ഒരു വ്യാപാരം ആക്കുന്ന എന്തിനാ? ഇത് നിങ്ങളുടെ മകളല്ലേ, ആടും കോഴിയൊന്നും അല്ലല്ലോ ബലി കൊടുക്കാനായിട്ട് ആരുടെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുക്കാൻ. ഇവൾക്കും ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്,
പോട്ടെ, അതൊക്കെ വിട്ടേക്ക്. കല്യാണം കഴിപ്പിക്കുമ്പോൾ കുറഞ്ഞത് രണ്ടുപേരും തമ്മിൽ ചേർച്ചയുണ്ടാവണ്ടേ? ഭാസ്കരനമ്മാവാ, ഇയാള് സത്യം പറഞ്ഞ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്ന ആളല്ലേ. അമ്മാവാ, അമ്മാവന്റെ മകൾ ഈ കല്യാണത്തിൽ സന്തോഷിക്കുന്നില്ല. നിങ്ങളെ പേടിച്ചിട്ടാണ് അവൾ ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അത് കുഞ്ഞിന് ഞങ്ങളുടെ സാഹചര്യം അറിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വായ്പ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. ശിവനോട് പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ച തുക മുഴുവൻ ഞാൻ അടപ്പിച്ചോളാം. പക്ഷെ ഒരു ചെറിയ കടത്തിന്റെ പേരില് ഈ പാവം പെൺകുട്ടിയെ നിങ്ങൾ ബലി കൊടുക്കരുത്. നീ ആരാ? ഒരു കാര്യമില്ലാതെ നീ കല്യാണം കൂടാൻ വന്നതോ അതോ ഇത് മുടക്കാൻ വന്നതോ? കല്യാണം കൂടാനാ വന്നത്, പക്ഷെ ഇനിയിപ്പോ ഇത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശരിയാണ്, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അന്യായം നടക്കാൻ ഞങ്ങൾ രണ്ടുപേരും അനുവദിക്കില്ല. ഇവക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കില്ല. പറഞ്ഞത് മനസ്സിലായോ? ഭാസ്കരനമ്മാവാ, പ്ലീസ് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പറയുന്നൊന്നും നിങ്ങൾക്ക് പിടിച്ചെന്ന് വരില്ല. പക്ഷെ ഞങ്ങളിപ്പോ ഇത്രയൊക്കെ പറയുന്നത് നിങ്ങളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. ഇതിനി ഇവിടെ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടം വരെ ഉടുത്തൊരുങ്ങി വന്നത് തന്നെ എത്ര വലിയ കുറ്റം എന്നറിയോ? ഇയാൾക്ക് കൊടുക്കാനുള്ള വായ്പ ഞങ്ങൾ അടച്ചോളാം. അമ്മാവും വിഷമിക്കണ്ട. ഇത് പണത്തിന്റെ പ്രശ്നമല്ല, ഞങ്ങളുടെ അഭിമാനത്തിന്റേതാ. എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാ, അത് തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാറില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഈ ഗ്രാമത്തിലെ മറ്റേതെങ്കിലും സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇതിനോടകം ഞങ്ങളവരുടെ നാവ് വിഴുതെടുത്ത് പുറത്തിട്ടേനെ. നിങ്ങളിവിടെ വിരുന്നുകാരാണ്, പട്ടണത്തിൽ നിന്നും കല്യാണം കൂടാൻ വന്നവർ. കല്യാണം കൂടിയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകും. അല്ലാതെ ഇവിടത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്കൊട്ട് നന്നായിരിക്കില്ല. അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, ഇവര് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അതിഥികളാ. പട്ടണത്തിൽ നിന്ന് വന്നതാ. നമ്മുടെ ഈ ഗ്രാമത്തിലെ രീതികളൊന്നും ഇവർക്കറിയില്ല. ഞാൻ ഇവർക്ക് വേണ്ടി അങ്ങോട്ട് മാപ്പി ചോദിക്കുക. മറ്റൊന്നും ആലോചിക്കണ്ട, അങ്ങ് പറയുന്ന പോലെ എല്ലാം നടക്കും. ഇവരാരും ഇനി ഒന്നും പറയത്തില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നീ മാപ്പൊന്നും ചോദിക്കണ്ട, ഇരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കാം. അതിനു മുമ്പ് നീ പെണ്ണുങ്ങളുടെ അടുത്ത് നിന്നും നിന്റെ മോളെ മാറ്റി നിർത്ത്. ഈ രണ്ട് പെണ്ണുങ്ങളും ഭയങ്കര അഹങ്കാരികളാണ്, അതുപോലെ അപകടകാരികളും. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും കൈകൂപ്പി അപേക്ഷിക്കുക. ദേവി ഇത് നിങ്ങൾ ആ മുറി പോയിരുന്നാട്ടെ. അതെ ശാരദേ, ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങോട്ടിരുന്നാട്ടെ, ഇരിക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗൗരി, ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനി ഒരു മാർഗമേ ഉള്ളൂ. സുമയെ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം. അല്ല കച്ചി, നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുക? അത് നമുക്ക് ആലോചിക്കാം, എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ. ശരി അക്കച്ചി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഭാരതനാരി സിന്ദാബാദ്. You got it? ആ, നീ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ പെയിന്റിംഗ് അങ്ങ് മാറ്റി. ഈ കാണുന്നതാണ് ഒറിജിനൽ പെയിന്റിംഗ്സ്.
ഈ പെയിന്റിംഗ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ഇനിയെങ്കിലും പറ. കം ഓൺ പിങ്കി, നീയും ഒരു ഓബ്രോ ആണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നെവർ എവർ ട്രസ്റ്റ് ആൻ ഓബ്രോയ്. ഓ മൈ മദർ, നിനക്ക് വേണ്ടി പെയിന്റിംഗ്സ് മാറ്റിയത് ഞാനാ, എന്നിട്ടും എന്നെ ഡൗട്ട്സ് ആണോ? ലിസൺ, ഐ ആം ബിസി അറ്റ് ദ മൊമെന്റ്, സോ പ്ലീസ് ലീവ്. അങ്ങനെ ഈ പെയിന്റിംഗ് എന്റെ കയ്യിലെത്തി. ഇനി ആ താക്കോലിന്റെ കാര്യം നോക്കണം, അതാ ഓബ്രോയ്മാരുടെ കയ്യിലാണല്ലോ.